അപ്പോൾ ഇന്നുന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നുനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നുനോട് ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഹിന്റും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുള്ളി കത്തിക്ക് തപ്പലാവൂലോ. അപ്പൊ ഇന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നാട്ടിൽ നിന്ന് വന്നപ്പോ ഇന്നു ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഭാഷയായിരുന്നു ബുദ്ധിമുട്ട്, പിന്നെ മിംഗിൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്രണ്ട്സിനോടും ഒക്കെ, പിന്നെ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇരിയാൻ വേണ്ടി മനസ്സിലാക്കാൻ. അപ്പൊ ഈ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് പല കോഴ്സസുകളോടൊക്കെ കൂടിയാണ് ഞാൻ ഓവർകം ചെയ്ത്. പിന്നെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാംഗ്വേജ് കോഴ്സ്. ആ മറ്റേ നാട്ടിൽ നിന്ന് ഒരാൾ തന്നെ ഇത് ചെയ്യണ്ട്, എന്താ ഓൺലൈൻ ആയി ഇത് ചെയ്യണ്ട്. അത് ബി2 വരെയാണ്. അത് ചെയ്തു കഴിഞ്ഞില്ലേ? ആ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഭാഷയൊക്കെ ഏതാണ് ഓക്കെയാണ്. പിന്നെ മറ്റേ സ്കൂളിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ട് കിട്ടി ഭാഷ ചെയ്യാനായിട്ട്? എന്റെ ടീച്ചറിന് ഇംഗ്ലീഷ് കുറച്ചറിയായിരുന്നു, അപ്പൊ ആ ടീച്ചർ എനിക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുമായിരുന്നു ഇച്ചിരി. പിന്നെ എന്റെ ഫ്രണ്ട്സും സപ്പോർട്ടീവ് ആയിരുന്നു. അല്ലാതെ സ്കൂളിൽ നിന്ന് വേറെ ലാംഗ്വേജിന്റെ കോഴ്സുകളും പഠിപ്പിക്കാൻ? കോഴ്സ് പഠിപ്പി ഇതുണ്ടായിരുന്നു, ഒരു ദാസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്നെ ഇങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു രണ്ടു ദിവസം ഇങ്ങനത്തെ ഈ കോഴ്സ് ഉണ്ട്, അതായത് പുറത്തുനിന്ന് വന്ന പിള്ളേർക്ക് ഈ ഒരു സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ കോഴ്സും ഉണ്ടായിരുന്നു, പിന്നെ നാട്ടിൽ നിന്നുള്ള ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ടായിരുന്നു, അത് ഇന്നും ബി2 വരെ ചെയ്തു അല്ലെ. ഇനി ഫ്രണ്ട്സ് ഒക്കെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ടോ? അത് എനിക്ക് പറയാൻ പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അവരെന്നെ കൂട്ടുകയൊക്കെ ചെയ്ത് എന്നെ കാണിച്ച് അവിടെയാണ് ടോയ്ലറ്റ് എന്നൊക്കെ കാണിച്ച് എന്നെ ഇത് ചെയ്ത് സപ്പോർട്ടീവ് ഒക്കെ കളിക്കാനൊക്കെ. അതെയോ? പിന്നെ ഏതൊക്കെ പിള്ളേരുണ്ടോ, ഏത് രാജ്യങ്ങളിൽ നിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ട്? എന്റെ ക്ലാസ്സിൽ ഈ സ്കൂളിൽ ജാപ്പനീസ്, ചൈനീസും പിന്നെ സ്പാനിഷും ഇറ്റാലിയനും ഉണ്ട്. ശരി. ഇനി ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് സയൻസും മാത്സും ആണ് ഈ ഒരു ഇതില്. ഓക്കെ, അപ്പൊ നാട്ടിലെ സ്കൂളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇന്നുവിന് ഫീൽ ചെയ്തത്? അത് എനിക്ക് നാട്ടിൽ ഇച്ചിരി സ്ട്രെസ് ഉണ്ടായിരുന്നു പഠിക്കാൻ, പക്ഷെ അത് പിന്നെ ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് ദൂരം കുറവാണ്, സ്കൂളിലേക്ക് എനിക്ക് നടന്നൊക്കെ പോകാൻ പറ്റും, അപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ തിരിച്ചും അങ്ങോട്ടും പോണതൊക്കെ എനിക്ക്, അതായത് സ്ട്രെസ് ഉണ്ടായിരുന്നു അതൊരു വ്യത്യാസം. പിന്നെ എന്നാ മറ്റേ സ്കൂളിലേക്ക് ഉള്ള ദൂരം, പിന്നെ വേറെ സ്ട്രെസ് ഒന്നുമില്ല. സ്ട്രെസ് അല്ല, പിന്നെ വേറെ വ്യത്യാസം ഒന്നുമില്ല. വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സാംസ് ആണ്. അത് ഇവിടെ എന്ന് വെച്ചതിന് ഇങ്ങനെ പരീക്ഷ, ഇങ്ങനെ ക്രിസ്മസ് പരീക്ഷ, ഓണം പരീക്ഷ, അങ്ങനത്തെ ഓണമില്ലല്ലോ. ഓണമില്ല, അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം. പക്ഷെ മൂന്നാം ക്ലാസ് തൊട്ട് ഒരു ഭയങ്കര എന്താണ് എക്സാംസ് ഉണ്ട്, പക്ഷെ അവര് ഇങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും എക്സാം ഉണ്ടായിരുന്നില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു ഒരു ഹാഫ് ഇയറിൽ ഓൾമോസ്റ്റ് മൂന്ന് അല്ലെങ്കിൽ രണ്ട് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എക്സാമുകളുടെ ഡേറ്റുകൾ നേരത്തെ പറയുമോ? അത് അവര് ഇങ്ങനെ സർപ്രൈസ് ഇട്ടേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും, അവര് ദിവസം പറയില്ല, പക്ഷെ ഈ എക്സാം ഉണ്ടെന്നുള്ളത് പറയും. പിന്നെ എന്നതാ വ്യത്യാസം തോന്നിയത്? നാട്ടിലെ സിസ്റ്റായിട്ട് എനിക്ക് തോന്നി ഇവിടെ നാട്ടിൽ കുറെ സബ്ജക്ട്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് അതൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അതൊക്കെ ഇങ്ങനെ ജർമ്മനിക്കുള്ളൂടെ ആണ് ഇവർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല പീരിയഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ടീച്ചറും പിന്നെ ഒരു രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ആണ് ഇത് ഫുൾ നടത്തുന്നത്. എൻ്റെ മെയിൻ ടീച്ചർ ഫ്ലവർ ആയിമസ് ആണ്. ഒരേ ടീച്ചർ തന്നെ പല സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യുന്നു അല്ലെ. പിന്നെ യൂണിഫോം ഇല്ലല്ലോ, അതൊരു വലിയ വ്യത്യാസമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇടാം, നമുക്ക് റോക്കോ എന്ത് വേണമെങ്കിലും ഇടാം, നമുക്ക് സമ്മറിന്റെ ഡ്രസ് വിന്ററിൽ ഇടാം, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് ശരി. പിന്നെ ഉച്ചവരെയല്ലേ ക്ലാസ് ഉള്ളൂ? ഉച്ചവരെ ക്ലാസ് ഉള്ളു. അത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡിന്റെ ടൈമും കാര്യങ്ങളും ഫുഡൊക്കെ എങ്ങനെയാണ് അതൊന്ന് പറയൂ. 9:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം.
9:30 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്റെ ഹോംവർക്ക് സപ്പോർട്ടിനും ഉണ്ട്. അവിടെ ഉച്ചയ്ക്ക് അവർ വാം ഫുഡ് തരുന്നുണ്ട്. ഓക്കെ, നാട്ടിൽ നിന്ന് ഇന്നുനെ എന്താണ് മിസ് ചെയ്യുന്നത്? എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യണത് ഇങ്ങനെ നാട്ടിലെ ഗ്രാൻഡ് പാരൻസിനെയും കസിൻസിനെയും സ്നാക്സും ലേസ്. എനിക്ക് ബ്ലൂ ലേസ് ഭയങ്കര ഇഷ്ടം. ലേസ് ഇവിടെ കിട്ടുമല്ലോ, പക്ഷേ ബ്ലൂ ലേസ് ഇല്ലല്ലോ. പിന്നെ വേറെ എന്നാ ഇഷ്ടം? എനിക്ക് മാഗി ഇച്ചിരി മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ കിട്ടത്. പിന്നെ സ്വീറ്റ്സ് എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ്സും ഇങ്ങനെ സ്വീറ്റ്സ് അല്ലാണ്ട് ഇങ്ങനത്തെ മുട്ട പപ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക്. പിന്നെ മറ്റേ ചക്കയാട ഉണ്ട്, അത് മമ്മി എപ്പോഴും വീട്ടിലുണ്ടാക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇലയെന്നൊക്കെ പുറത്തെടുത്ത് കഴിക്കാൻ. അത് ശരി. അപ്പൊ നമ്മളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കും, ഒരു ടിപ്പ് ഇന്നോന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ന് വെച്ചാ എനിക്ക് ടിപ്പ് കൊടുക്കാന്ന് പറഞ്ഞാ ഇവിടെ നല്ല സുഖാണ്, അതൊരു ടിപ്പാണ്. ടിപ്പോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ? ഏറ്റവും ബെസ്റ്റ് ഇവിടുന്ന് അവിടുന്ന് തന്നെ ഇങ്ങനെ ലാംഗ്വേജ് പഠിച്ചിട്ട് വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ലാംഗ്വേജ് എന്താവും എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്നുവിന്റെ കേസിൽ ഇപ്പൊ അത് ഓക്കെ ആയി, 2 വർഷമായി വന്നിട്ട്. പക്ഷെ എന്നാലും ആള് ഓക്കെ ആണ്. ഇപ്പൊ എന്തായാലും ഞങ്ങളെക്കാളും ഭേദമാണ്, അത്രയും കുറയും. പക്ഷെ മോന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ കിൻഡർ ഗാർഡനിലായിരുന്നു, 3 വയസ്സുള്ളപ്പോഴാണ് കിൻഡർ ഗാർഡനിൽ ജോയിൻ ചെയ്തത്. അപ്പൊ അവന്റെ ഒരു ലാംഗ്വേജ് വളർന്നു വരുന്ന സമയമാണല്ലോ ആ സ്കില്ലുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അവൻ കേൾക്കുന്ന ലാംഗ്വേജ് നമ്മുടെ വീട്ടിൽ നമ്മൾ മലയാളമാണ് പറയണത്, പിന്നെ ടിവിയിലെ കാർട്ടൂണൊക്കെ ഇംഗ്ലീഷിലാണ്, അതേസമയം കിൻഡർ ഗാർഡനിലാണെങ്കിൽ ഡോയിഷിലാണ്, ജർമ്മനിലാണ്. അപ്പൊ അന്നേരം അവൻ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ്. ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആള്. അപ്പൊ കുറച്ച് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പിള്ളേർക്ക് കുറച്ചുകൂടെ ജർമ്മനിലോട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. അതേപോലെ തന്നെ നമ്മൾ ഇതിപ്പോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് അതും കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെയുള്ള ഇതേപോലെയുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജർമ്മൻ ഡയറീസ് ബൈ ഇവെയിൻ ആൻഡ് നീതു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.